യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകം നടന്ന കാസർഗോഡ് പെരിയയിൽ അമ്മമാരുടെ സംഗമം. പെൺമനസ് എന്ന പേരിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങളും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ അടക്കമുള്ളവരും സംഗമത്തിൽ പങ്കെടുത്തു. പെരിയയിൽ നിന്നും മുജീബ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ്. ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംഭവം നടന്ന കല്യോട്ട് വനിതകളുടെയും പെങ്ങന്മാരുടെയും സമ്മേളനം ഉണ്ടാവുകയും സംഗമം നടത്തുകയുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസിൻ്റെ മഹിളാ പ്രവർത്തകരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ നേരത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ നേരത്തെ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ ശരത്ലാലിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് പ്രവർത്തകർ ഈ സമ്മേളനവേദിയിൽ എത്തിയത്. വളരെ വികാരനിർഭരമായിരുന്നു സമ്മേളനം. രണ്ട് കുടുംബാംഗങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കൃപേഷിൻ്റെ ശരത്ലാലിൻ്റെയും അച്ഛനും അമ്മയും അതുപോലത്തെ പെങ്ങന്മാരും ഈ വേദിയിൽ പങ്കെടുക്കുകയുണ്ടായി. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ശരത്ലാലേ മരിക്കുന്നില്ല, ശരത്ലാലേ മരിക്കുന്നില്ല, കൃപേഷ് മരിക്കുന്നില്ല, കൃപേഷ് മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പിന്തുണയും അതുപോലെ CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തിന് കൂടുതൽ ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത്. കൂടുതൽ വനിതാ പ്രവർത്തകർ തന്നെയായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 100-ലധികം ആയിരക്കണക്കിന് വനിതാ പ്രവർത്തകർ ഈ സമ്മേളനത്തിനായി പങ്കെടുത്തു എന്നതായിരുന്നു. കൃപേഷിനെ ശരത്ലാലിൻ്റെ കുടുംബാംഗങ്ങൾ വേദിയിലെത്തിയതോടുകൂടെ സംഭവം ആകെ വികാരനിർഭരിതമാവുകയായിരുന്നു. എല്ലാ പ്രവർത്തകരും കണ്ണീരണിയുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി. വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കളടക്കം പ്രമുഖരാണ് ഈ സമ്മേളനത്തിനായി എത്തിയത്. ശരത്ലാലും കൃപേഷും നേതൃത്വം നൽകിയിരുന്ന വാദ്യകലാസംഘത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളും നേരത്തെ ഇവിടെ ഈ രാഷ്ട്രീയ സംഘർഷത്തിന് കാരണമായിരുന്നു. ആ വാദ്യകലാസംഘത്തിൻ്റെ ഒരു പ്രകടനം കൂടെ ഇന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ കൂട്ടുകാർ ആദ്യമായി നടത്തുന്ന വാദ്യ കലാ പ്രദർശനമായിരുന്നു ഇത്. ഇവർ രണ്ടുപേരുടെയും അസാന്നിധ്യത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ചെണ്ട അവിടെ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഇവർ ഈ വാദികല അവതരിപ്പിച്ചത്, ചെണ്ട ശിങ്കാരമേള അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ വളരെ വികാരനിർഭരിതമായ ഒരു ചടങ്ങ് കൂടെയായിരുന്നു അത്. അങ്ങനെ ശരത്തിൻ്റെയും അതുപോലെ തന്നെ കൃപേഷിൻ്റെയും കൂടെ ചെണ്ട കൊട്ടിയിരുന്നവർ അവരുടെ അസാന്നിധ്യത്തിൽ ആദ്യമായി ഇന്ന് ചെണ്ട വായിക്കുന്നതിനും ഈ വേദി സാക്ഷി വഹിക്കുകയുണ്ടായി. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാത്തിടത്തോളം CPM രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടുവെന്നാണ് ഈ യോഗത്തിൽ സംസാരിച്ച കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ നേരത്തെ പറയുകയുണ്ടായി. അതുപോലെ CPMന്റെ ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തുന്ന CPMന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെക്കണം, അവർ രാഷ്ട്രീയ പ്രവർത്തനം തടയണമെന്നുള്ള ആവശ്യവും ഷാനിമോൾ ഉസ്മാൻ ഉന്നയിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഈ CBI അന്വേഷണം വേണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർ സമരങ്ങളും ഇതുപോലുള്ള സംഗമങ്ങളും നടത്താനാണ് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും തീരുമാനം. ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും തുടരുമെന്നും നേരത്തെ നേതൃത്വം വ്യക്തമാക്കുകയുണ്ടായി.